हाय फ्रेंड्स अस्सलाम वालेकुम नमस्कार वेलकम बैक टू माय चैनल वन ऐटे चेर ट्रिप्पे फैमिली ट्रिपा अब अगर कुछ विशेष ऐसा ऐसे प्लेस इतवे तीन ऊटी पर वायना रे अटाण पर अब अवान विचार ऊटी भयंर माया कलवस्थ भ मोशाणा ഞങ്ങളെ ബസ്സിന്റെ ഡ്രൈവർ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ വയനാട് ഇങ്ങനെ ഉറപ്പിച്ചിട്ടില്ല അങ്ങനെ ഒരു ഇതില് നിൽക്കുകയാണ് പിന്നെ എന്റെ വീട്ടിലെ മൂത്തപ്പന മക്കളും മരുമക്കളൊക്കെ ഉണ്ട് അപ്പോൾ വീട്ടിൽ രാവിലെക്കുള്ള കറിന്റെ പ്രിപ്പറേഷൻ ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് പോലൊക്കെ അവിടെ ഉള്ളിയും തക്കാളി ഒക്കെ അരിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഞാനും താത്തയും എനിക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോയിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ വന്നിട്ടുള്ളൂ അപ്പോൾ ഞാൻ ഇൻട്രോ പറഞ്ഞിട്ട് ബാക്കി ഉള്ളതൊക്കെ കാണിച്ചു തരാനാണ് വിചാരിച്ചിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഓല ഉണ്ടാക്കണൊക്കെ ഒന്ന് പോയി നോക്കിയാലോ अषारे ब्रेड जाम कुटकूल ना टूर वेलो वरू कमोण भ चिकन ना अडी कैक चिकन कात कई कड़ी करियपिंजल या कटो अगर वयटी ओर चणिकेन उलके तोल पोलो पिंग वैचे अोल पोलचान ताता ना अटी कई वैचा ड्रेस पलिया कड़े कुछ ड्रस षूटे याडव अरोर फैशन प्लानेट പിന്നെ മിമോൾക്ക് ഇടവണ്ണ സ്പ്ലാഷ് എന്നാണ് ട്ടോ ഡ്രസ്സ് എടുത്തത് ഇപ്പോ നമ്മളെ ബസ് ഓടെ എത്തിക്കണേ ഇപ്പോ സമയം 5:02 ആയിട്ടുള്ളത് അപ്പോൾ ഞങ്ങൾ ആദ്യം സുബേ നിസ്കരിച്ചിട്ട് വീട്ടിന്ന് ഇറങ്ങാൻ എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോ ഇവിടെ എല്ലാവരും ഒരുങ്ങി നിൽക്കാണ് ട്ടോ പോവാൻ ഞാൻ ഇവിടെ സീറ്റ് എടുത്തു ട്ടോ ഇതില് പോക്ക ബാക്ക് ഇക്ക सीट पिछड़ाण आईकोटे अल्लाहु अकबर अल्लाहु अकबर अल्लाहु अकबर अल्लाहु अकबर अल्लाहु अकबर अल्लाहु अकबर सुभानल्लजी सहरा लना सुभानल्लजी सहरा लना हादा वमा कुन्ना लहू हादा वमा कुन्ना लहू मुकिलीन व इन्ना इला रब्बिना व इन्ना इला रब्बिना लमुनकलिबून लमुनकलिबून अल्लाहु अल्लजी أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك
يومالدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. ബസ്സിൽ ടൂർ പോകുമ്പോൾ മെയിൻ ആയിട്ട് വേണ്ടത് ഡി ജെ സോങ്സ് ആണല്ലോ. അപ്പോൾ ഡി ജെ സോങ്സ് ഒക്കെ ഇട്ടാണ് അപ്പോൾ അതിനനുസരിച്ച് എല്ലാവരും കളിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ വലിയോലൊന്നും ചെറിയോലൊന്നുമില്ല, എല്ലാവരും സീറ്റിൽ നിന്ന് ഇറങ്ങിയാണ്. ഇറങ്ങി പോവുക പറഞ്ഞു. അരീക്കോട അരീക്കോട ഞങ്ങൾ ചായക്കടി അരീക്കോട് ചപ്പാത്തി കമ്പനിയിലാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇത് തലേന്ന് തന്നെ പറഞ്ഞിട്ടുണ്ടായിന് പൊറാട്ടും ചപ്പാത്തിയാണ് ഞങ്ങളെ ഏൽപ്പിച്ചത്. ഒരുപാട് കത്തുകൾ പോകാൻ ഭാഗ്യം ലഭിച്ചു. എന്തെല്ലാം ഇനിയും പ്രതീക്ഷിക്കുന്നുണ്ട്. നിങ്ങളെ കുറച്ചോളം ഉഷാറാക്കാൻ കഴിയുമോ അത് ഞാൻ ചെയ്യും എന്ന് നിങ്ങൾക്ക് ബാക്കി നൽകുകയാണ്. നിങ്ങൾ എന്നോടൊപ്പം സപ്പോർട്ട് ഉണ്ടാകുന്നുള്ള പ്രതീക്ഷ കൂടി ഉണ്ട്. സപ്പോർട്ട് ഉണ്ടാവില്ല, കഴിഞ്ഞ പ്രശ്നങ്ങൾ ഭയങ്കര സപ്പോർട്ടിംഗ് ആയിരുന്നു. നിങ്ങളെ കൈയടികളും പിന്തുണകളും കൂടെ കൂട്ടും ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. വേറെ ഹോട്ടൽ ഡിക്കിയില് പിന്നെ റെഡി ആയിരിക്കുകയാണ്. അതാത് സമയത്തിൽ ഇൻഷാല്ല അതാത് ഏരിയയിൽ നമുക്ക് പറ്റിയ പ്ലേസുകൾ നോക്കി നമുക്ക് ഫുഡ് കഴിക്കാം. അപ്പൊ നിങ്ങളൊക്കെ പൂർണ്ണ സപ്പോർട്ടും പിന്തുണ. ഞാൻ തന്നെ ഫസ്റ്റ് പാടണോ? കാരണം സൗണ്ട് വളരെ മോശമാണ്. നിങ്ങൾ പരിചയമില്ലാത്തല്ലോ അറിയണ്ടത് ഇതിനകത്ത്. കുറച്ച് ആൾക്കാരുണ്ടാവും പരിചയപ്പെടുത്തിയാൽ. എന്റെ പേര് ഷിയാബാണ്. ഞാൻ അരീക്കോട് പഴയകാല പടമാല സീസൺ ടൂല് പാടാൻ ഭാഗ്യം ലഭിച്ചൊരു വ്യക്തി കൂടിയാണ്. അത് കഴിഞ്ഞു, അതൊക്കെ കഴിഞ്ഞിപ്പോ സൗണ്ടുകളൊക്കെ പോയി. ഒരുപാട് വേദികൾ പിന്നിട്ട് നിങ്ങളെ പിന്നെ എടവണ്ണ സ്റ്റേഡിയത്തിലൊക്കെ വന്ന് തകൃത്തമായിട്ടുള്ള ഗാനമേള പിന്നെ അടിച്ച് പൊളിച്ചു പോന്ന വ്യക്തികളാണ്. അന്ന് ആ സമയത്തൊക്കെ ഞങ്ങൾക്ക് ബുക്കിംഗ് കൊടുക്കാൻ സമയം ഡേറ്റ് ഇല്ലാത്തൊരു കാലഘട്ടം. ഇന്നിപ്പോ അതിന് വേണ്ടി ഒരാൾ വിളിച്ചാൽ ഞങ്ങൾ പോയതിനുള്ള കണ്ടീഷനിലാണ്. അകരാൾ അല്ല, തല്ലിന്റെ അല്ല, കാരണം നമ്മളൊക്കെ സൗണ്ട് കഴിഞ്ഞു. സ്വരം അടച്ചാൽ മുമ്പ് യേശുദാസ് പറഞ്ഞൊരു ഇതുണ്ട്. ഏതൊരു പിന്നെ ഫിലിം അവാർഡിന്റെ പിന്നെ ചടങ്ങിൽ യേശുദാസ് പറഞ്ഞ സ്വരം അടച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? പിന്മാറി കൊടുക്കണം. പുതുമുഖങ്ങൾക്ക് വഴി മാറി കൊടുക്കണം. ഇപ്പൊ നമ്മളിൽ നല്ല പാട്ടുകാരൊക്കെ ചിലപ്പോൾ ഇതിനകത്തുണ്ടാവും ഓരോരുത്തരും. അപ്പൊ ഇതിലൊക്കെ നല്ല നല്ല പാട്ടുകാർ, നല്ല നല്ല സൗണ്ടിന്റെ ഓർമ്മകൾ ഒരുപാട്. ഞാൻ അപ്പൊ ഇതാണ് നമ്മൾ ബസ്സത്ത് ഷിയാബ് ആക്ക നല്ല അടിപൊളിയായിട്ട് പാടും. അപ്പം ഞാനും ഫസ്റ്റ് ടൈമാണ് ഈ ഒരു ബസ്സിൽ ട്രിപ്പ് പോണത്. ഈ ഒരു ബസ്സിൻ്റെ പേര് ഡോൾഫിൻ ഹോളിഡേയ്സ് എന്നാണ്. ഇവർക്ക് ഏകദേശം ഒരു 6-7 ബസ് ടൂറിസ്റ്റ് ബസ് ഉണ്ട്, പിന്നെ ട്രാവലർ അങ്ങനത്തെ സംഭവങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ബസ്സിൽ ഫാമിലി ട്രിപ്പൊക്കെ പോകാൻ ആഗ്രഹിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡോൾഫിൻ ഹോളിഡേയ്സിനെ ബുക്ക് ചെയ്തോളി. കാരണം നമുക്ക് നല്ല അടിപൊളിയായിട്ട് എൻജോയ് ചെയ്ത് പോകാൻ പറ്റും. അപ്പോൾ ഡോൾഫിൻ ഹോളിഡേയ്സിൻ്റെ നമ്പർ ഞാനിവിടെ സ്ക്രീനിലും അതേപോലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കാം. ഇപ്പോൾ വയനാട് പോയവർക്ക് അറിയാൻ പറ്റും, നമ്മളൊരു സ്ഥലം കണ്ടു കഴിഞ്ഞാൽ പിന്നെ 1.5-2 മണിക്കൂർ യാത്ര ചെയ്ത് കഴിഞ്ഞിട്ടാണല്ലോ പിന്നെ ഒരു സ്ഥലം ഉള്ളത്. ഇപ്പോൾ ഷിയാബാക്ക് പാട്ട് ഇടണോണ്ട് നമുക്ക് യാത്ര ചെയ്ത് ചടപ്പൊന്നും വരൂല. അപ്പോൾ ഇത് വയനാട് ട്രിപ്പിൻ്റെ പാർട്ട് 1 ആണ്. ബാക്കിയുള്ള വീഡിയോസ് ഇൻഷാല്ല ഞാൻ അടുത്തുതന്നെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഷിയാബാക്ക് ഞാനും പിന്നെ എൻ്റെ താത്തയും അമ്മായിൻ്റെ മരുമോളും അമ്മായിൻ്റെ മകനൊക്കെ പാടിയ പാട്ടുകളൊക്കെ ഉണ്ട്. അത് എല്ലാ കാര്യത്തിലും ഇൻവോൾവ് ആണ്. അതായത് ഫുഡ് ഏറ്റവും കൂടുതൽ ഫുഡ് കഴിക്കുന്ന വ്യക്തി, അതുപോലെ ഏറ്റവും കൂടുതൽ വെള്ളം കുടിക്കുന്ന വ്യക്തിക്ക് നേരിച്ച് ഒട്ടകാണെന്ന് വിചാരിക്കണ്ട. അതുപോലെ പിന്നെ ഡാൻസ്, കഥ, പിന്നെ മറ്റുള്ള പെർഫോമൻസിലൊക്കെ എല്ലാത്തിനും ഓൾ ഇൻ ഓൾ ആയിട്ടുള്ള ഒരാളെ തിരഞ്ഞെടുക്കും. തിരഞ്ഞെടുക്കുന്നില്ലേ ടൂർ ഓർഗനൈസിംഗ് കമ്മിറ്റി അതിമനോഹരമായ ഒരു സമ്മാനം സ്പോൺസർ ചെയ്തിട്ടുണ്ട് എന്ന് നിങ്ങളെ സന്തോഷപൂർവ്വം അറിയിക്കുകയാണ്. അപ്പൊ എല്ലാവരും എന്റെ കൂടെ ഏറ്റുമാടില്ലേ? നമ്മൾ പാടാം. സൗണ്ട് വളരെ മോശമാണ്, എന്നാലും നിങ്ങളൊക്കെ സപ്പോർട്ടും കൈയടി പിന്തുണ ഉണ്ടെന്നുള്ള പ്രതീക്ഷയിൽ പാടാം കേട്ടോ. ുംകത്തിൽ
बड़ा मुक्त हो
എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ചുരം കയറാന്. അപ്പം നമ്മൾ ചുരം കയറുമ്പോൾ ആ സൈഡ് സീറ്റിലിരുന്നാണ്ട് കുരങ്ങന്മാരെയൊക്കെ കണ്ടുപോകാൻ നല്ല രസമാണല്ലോ. പക്ഷെ ഈ ഒരു ബസ്സിൽ കയറിയിട്ട് അങ്ങനെ സൈഡ് സീറ്റിന് ആരും തല്ലുകൂടിയിട്ടൊന്നുമില്ല. എല്ലാവരും പാട്ടും ഡാൻസൊക്കെ ആയിട്ട് അങ്ങനെ പോവാണ്. പ്രീനൊക്കെ നല്ല അടിപൊളിയായി തിന്നാണ്. ഇപ്പൊ കുട്ടികളൊക്കെ ഇവിടെ നല്ല ഉഷാറായി തിന്നാണ്. ആ പാപ്പ ഉണ്ടാ ഊടെ കുരങ്ങന്മാർക്ക് തിന്നാൻ കൊടുക്കാണ്. ആ പാപ്പ അതൊരു ഹോബി ആക്കി എടുത്തു. അപ്പൊ ചുരം കഴിഞ്ഞതിന്റെ മുമ്പ് തന്നെ എല്ലാവർക്കും നിന്ന് കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു സ്ഥലത്ത് ബസ് നിർത്തിയാണ്. അപ്പൊ എല്ലാവരും കഴിക്കുകയാണ്. ഞാൻ കഴിച്ചിട്ടില്ല. ഞാനിതൊക്കെ വീഡിയോ എടുത്ത് നടക്കുകയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് വേണം ഇനി അമ്മിമോൾക്കും കൊടുക്കാൻ. അപ്പൊ ഇന്നത്തെ വ്ലോഗ് ഇത്രയേ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്ക് വ്ലോഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ അടുത്ത നല്ല വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു.